കണി കാണും നേരം കമലനേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. മനോസ് വിഷൻ്റെ എല്ലാവിധ നന്ദി വീണ്ടും 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 അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ വീട്ടിൽ അമ്പാടിയിൽ നമ്മുടെ സുന്ദരി അമ്മച്ചി ഒരുക്കിയ കണിയാണിത്. കണ്ടോ, ഈ കണിയാണ് ഞങ്ങൾ രാവിലെ എല്ലാവരും കണ്ടത്. ദേ താഴെയുണ്ട് കണ്ണ, കണ്ടില്ലേ? അങ്ങനെ ഒരു വിഷുക്കണി അമ്മച്ചി നല്ല മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷുക്കണി നിങ്ങളെ കൂടി കാണിക്കുകയാണ്. പിന്നെ ഇന്ന് എന്താണ് വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് വിശേഷമുണ്ട്. ഒന്ന്, എൻ്റെ ഭാര്യ എന്നെയും കണ്ണനെയും ചതിച്ചു ഈ വിഷു. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ട് ഞങ്ങളെ ഒറ്റയ്ക്കിട്ടിട്ട് അവൾ പോയി. അപ്പം നിങ്ങൾ എന്താണെന്ന് ഇങ്ങനെ അത്ഭുതപ്പെടുന്നത് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് നമ്മളുടെ വേറൊരു കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്, അതിനുശേഷം ഞാൻ ഈ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇന്നെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇന്ന് വേറൊന്നുമല്ല, മനോസ് വിഷനിൽ നിങ്ങൾ കണ്ടു എൻ്റെ അമ്മച്ചിയുടെ രണ്ട് വിഭവങ്ങൾ നിങ്ങൾ കണ്ടു, നല്ല സപ്പോർട്ട് തന്നു. അത് രണ്ടും നോണായിരുന്നു, പക്ഷേ ഇന്ന് വിഷു ആയതുകൊണ്ട് എൻ്റെ ഒരു സിമ്പിൾ പച്ചക്കറി ആണ് നിങ്ങൾക്ക് എടുത്തരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ പടവലങ്ങ. നമുക്ക് എല്ലാവർക്കും അറിയാം പടവലങ്ങ. പടവലങ്ങ വച്ചുള്ള ഓലനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അധിക സമയം വേണ്ട, ഒന്നും വേണ്ട, സിമ്പിൾ. നമ്മൾ കിച്ചണിലുള്ള ചെറിയ സാധനങ്ങൾ മതി. അത് നമുക്ക് കാണാം. അപ്പോൾ ചലോ ടു കിച്ചൺ. തിത്താണ് തപൻ പടവലങ്ങ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പടവലങ്ങ എന്താണെന്നുള്ളത്. ഈ പടവലങ്ങയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പടവലങ്ങ ഒരു പഴമൊഴികളൊക്കെ ഉണ്ട്, ഇവിടെ പടവലങ്ങ പോലെയാണ് വളരുന്നത്. അതായത് പടവലങ്ങ താഴേക്ക് ഇങ്ങനെ താഴേക്ക് താഴേക്കേ വളരുന്നത്. അപ്പം ചിലവരുടെ ഈ വളർച്ചയില്ലായ്മ കാണുമ്പോൾ പറയും പടവലങ്ങ പോലെയാണ് അവൻ്റെ വളർച്ച, അങ്ങനെയൊക്കെ കളിയാക്കുന്നവരുന്നുണ്ട്. പക്ഷേ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കുക, ഈ സാധനത്തിലുള്ള ഔഷധ ഗുണം എത്രത്തോളമാണെന്നറിയും. അതായത് പച്ചക്കറിയിലെ രാജാവാണ് പടവലങ്ങ. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ മലയാളികൾ ഇത് കറികളിൽ അധികം അങ്ങോട്ട് ഉൾപ്പെടുത്താറില്ല. എന്നുവെച്ചാൽ എപ്പോഴും അങ്ങനെ ഉൾപ്പെടുത്താറില്ല. കാരണം ഇതിൽ ഒരുപാട് ഗുണങ്ങളെന്ന് പറയാൻ കാരണം, ഞാൻ ഇത് പറയാം, പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ രക്തക്കുഴലുകൾ ശുചീകരിക്കാൻ ഇത് ബെസ്റ്റാണ്, സ്കിന്നിന് നല്ലതാണ്. പിന്നെ ഒരുപാടുണ്ട്, വൈറ്റമിൻ്റെ കലവറ ശേഖരമാണ് ഈ പടവലങ്ങയിൽ. പിന്നെ ജലാംശമാണ് ഇതിൽ കൂടുതൽ. അങ്ങനെ എനിക്ക് തോന്നുന്നത് വെറുതെ അല്ല പടവലങ്ങയിലെ രാജാവ് എന്ന്, അല്ല പച്ചക്കറിയിലെ രാജാവ് എന്ന് പടവലങ്ങ പറയുന്നത്. അപ്പം ഇത് വച്ച് ഒരു ഓലൻ, ഈ ഓലൻ എന്താണ് പടവലങ്ങ വച്ചെന്നുള്ള സംശയം തോന്നാം നിങ്ങൾക്ക്. പക്ഷേ ഓലൻ ഉണ്ടാക്കാൻ പറ്റും പടവലങ്ങ വച്ച്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഈ പടവലങ്ങ എടുത്തിട്ടുണ്ടല്ലോ, അതെ, ഇതിൻ്റെ ഈ വെള്ള വൈറ്റ് ഇതുണ്ട്, വൈറ്റ്. ഈ സാധനം നമ്മൾ ഇങ്ങനെ ചീവിക്കണം, മനസ്സിലായില്ലേ? ഇത് നമ്മളിങ്ങനെ മൊത്തം ചീവണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ വെള്ള, ഈ പടം പൊഴിക്ക, പടം പൊഴിക്കുക, പാമ്പിൻ്റെ പടം പൊഴിക്കുക എന്ന് പറയുന്ന ഈ പടവലങ്ങയുടെ പടം പൊഴിക്കുക, ഈ വെള്ള സാധനം ചീവിക്കളഞ്ഞ് ഇവനെ പച്ച കളറാക്കിയിട്ട് വരണം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ വരാം. അതിന് സമയങ്ങളുണ്ടല്ലോ വെറുതെ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പടവലങ്ങ ഞാൻ നല്ല വെളുത്ത ഇതൊക്കെ കളഞ്ഞു, അതിൻ്റെ ആണല്ലേ, ഇതൊക്കെ കളഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് തന്നിരാന്നറിയാം. ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളിത് ഇങ്ങനെയും കൂടി കട്ട് ചെയ്യണം. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യാം. ഡോക്ടർ മനോജ് കുമാർ. അതെ, ഉണ്ടോ? ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് പണ്ടവും കുടലൊക്കെ ഉണ്ടാവും. ഈ പണ്ടവും കുടലൊക്കെ എടുത്ത് അങ്ങോട്ട് കളയുക. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ കുട്ടികളെ, ആവശ്യമില്ലാത്ത ഈ സാമഗ്രികൾ കളയുക. ഇതൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ പറമ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് മുളച്ച് വന്നോളും ചിലപ്പോൾ പടവലങ്ങ. അല്ലേ കണ്ണാ, ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയി, പടവലങ്ങ ഫ്രീ ആയി. നമ്മളൊന്ന് ആലോചിക്കുന്ന അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത് ഈ സാധനങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു തൊലി മാത്രമേ ഉള്ളൂ. ഉണക്കയിലൊക്കെ പൊളിച്ച് വെച്ചാൽ ചെയ്യുന്നത് നോക്കി, ഉണക്കയിലൊക്കെ ഇല്ലേ കീറി ഇങ്ങനെ മലത്തി വെക്കില്ല, അതുപോലെ ഇരിക്കണം. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ ഈ സംഭവം. ഇങ്ങനെ എടുത്തിട്ട് ഇതിനെങ്ങോട്ട് പൊളിക്കുക ഡോക്ടർ മനോജ്. പിന്നെയും മതി മതി, വെറുപ്പിക്കരുത് പ്ലീസ്. പണ്ടോ കൂടെ നിങ്ങളയ ഇതൊന്നും ആവശ്യമില്ല. ഇത് നമുക്ക് കറിയിൽ വന്നു കഴിഞ്ഞാൽ വേറെ രുചി ടേസ്റ്റൊക്കെ വന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഒന്നും ചെയ്യണ്ട, ഇത്
കഴുകൊന്നും വേണ്ട, നമ്മൾ വൃത്തിയായി കഴുകിയതാണ്. ഇനി അകത്ത് പ്രത്യേകിച്ച് കഴുകാനില്ല. കഴുകി കഴുകി പച്ചക്കറികൾ അധികം കഴുകിയാലും പൊളിച്ചതിന് ശേഷം കഴുകി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിൻ്റെ ഫലങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു പറയും. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ഇങ്ങനെ വരിങ്ങിയ ഇങ്ങനെ എടുക്കുക. നിങ്ങളിപ്പോൾ ഒരു കാര്യം, ഈ വീട്ടമ്മമാർ ഇത് കാണുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നമുക്ക് അങ്ങനത്തെ വലിയ ഇതൊന്നുമില്ല കേട്ടോ. ഇത് ഭയങ്കര ഈ എക്സ്പെർട്ട് കട്ട് ചെയ്യണ ഇതൊന്നും നമുക്കറിയില്ല. നമ്മളുടെ ഒരു അറിവ് വെച്ചൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് പോകണം, അത്രേ ഉള്ളൂ. ഇതിങ്ങനെ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിങ്ങനെ നീളത്തിൽ ഇത്രയും കൂടെ വേണമെങ്കിൽ കനം കുറയ്ക്കാം. എന്തോ അതേ ഇത്രയും കൂടെ ഇങ്ങനെ കനം കുറയ്ക്കാം, കണ്ടില്ലേ. എന്നിട്ട് ഇതേ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യുക, ഇങ്ങനത്തെ ഓരോ കഷ്ണങ്ങളാക്കുക. അപ്പോൾ ഇത് തീരുന്നവരെ വെയിറ്റ് ചെയ്യണോ? ഇത് കട്ട് ചെയ്തിട്ട് വന്നിട്ട് വരാല്ലേ, അതല്ലേ നല്ലത്. അപ്പോഴേക്കൊരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾക്കും എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ പോയി ചെയ്തിട്ട് വരാലോ. അവർക്ക് ഒറ്റ സെക്കൻഡിൽ തീരും. അല്ല, കൊമേഴ്ഷ്യൽ ബ്രേക്ക് എടുക്കാല്ലോ. അതെ, ആട് വരാണെങ്കിൽ ആടവിടെ കിടന്നോട്ടെ. നിങ്ങൾ ആട് ആട് തീർന്നിട്ട് നിങ്ങൾ പതുക്കെ ഇങ്ങോട്ട് വന്നാൽ മതി. പട്ടപ്പല്ലങ്ങ ഓലൻ, ഞാൻ അതിന് മുമ്പ് വേറൊരു കാര്യം കൂടി പറയട്ടെ കേട്ടോ. അയ്യോ, അത് പറഞ്ഞില്ലെങ്കിൽ കുരുത്തക്കേടാ കൂടുക. ഈ പടവലങ്ങ ഓലൻ എന്നെ പഠിപ്പിച്ചത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം ഇഷ്ടപ്പെട്ട എൻ്റെ അമ്മച്ചിയാണ് അല്ലേ കണ്ണാ. അമ്മച്ചിയാണ് എനിക്കിത് പഠിപ്പിച്ചു തന്നത്. ഇതൊരു ഗുരു, എൻ്റെ ഗുരു അമ്മച്ചിയാണ്. കാരണം ഞാനിത് ഒരു ഇതിനു മുമ്പൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട്, ഞാനൊരു ഒരു റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്തു. ആ അത് അത് ഏതാണെന്ന് മനസ്സിലായി? താരോത്സവം ഇല്ലേ, നമ്മുടെ ഡി ഡി റീട്രീറ്റിൽ വെച്ചാണ് ഞാനിത് ചെയ്തത്. അന്ന് നമ്മുടെ നടൻ ബാബുരാജൊക്കെ ഉണ്ടായിരുന്നു, അതിൽ കവിതാ നായരായിരുന്നു അന്ന് ആങ്കർ ഈ പ്രോഗ്രാമിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര വലിയ വിഭവങ്ങളുണ്ട് താരോത്സവത്തിൽ. അപ്പോൾ ഓരോരുത്തരെന്ന് പറഞ്ഞാൽ സെറ്റപ്പ് സാധനങ്ങൾ. സത്യത്തിൽ അന്നൊന്ന് ആലോചിച്ച് നോക്കണം. അന്ന് ആ സമയത്ത് ബീനയ്ക്ക് എന്തോ എമർജൻസി ഷൂട്ട് വന്നിട്ട് തിരുവനന്തപുരത്ത് പോയി. കാരണം ഞാനും ബീനയ്ക്ക് ആയിരുന്നു ടീം. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ് വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവൾ പോയി. പിന്നെ ഞാനും നമ്മളുടെ ഒരു ടീമിലെ ഒരാളും കൂടെ ഉണ്ടായിരുന്നുള്ളൂ, മധുമേനോനാണ് സംശയമുണ്ട് എനിക്ക്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ടീമിൽ രണ്ട് പേര്, ആ മൂന്ന് പേരുണ്ടായിരുന്നുള്ളൂ, ഒരു ആദർശ് എന്ന് പറഞ്ഞ ഡാൻസറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുമോ അമ്മച്ചി എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോൾ അമ്മച്ചി എന്നടുത്ത് പറഞ്ഞതെന്നാണ്, എടാ ഈ ഒരു പാരഞ്ചി പടവലങ്ങ ഓരലുണ്ടാക്കി. അങ്ങനെ ഞാൻ പടവലങ്ങ ഓരലുണ്ടാക്കണം. ഓരോരുത്തർ അവിടെ കപ്പ മീൻകറി മറ്റത് മറച്ചത്, കിഷോറൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ കിഷോറില്ലേ, കൊച്ചു കിഷോർ, അവനൊക്കെ പാചകത്തിൻ്റെ ഉസ്താദാണല്ലോ. അപ്പോൾ കപ്പ മറ്റേ മുളക് ചുട്ടത് അങ്ങനത്തെ സെറ്റപ്പ്. അപ്പം ഞങ്ങൾ ഓരോ ടേബിളിലും പാചകം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബാബുരാജേട്ടൻ വരും. ബാബുരാജേട്ടൻ വരും, എന്തായി മനോജേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ അതേ നമ്മൾ തുടങ്ങി, ഞങ്ങളിതേ ഇങ്ങനെ തുടങ്ങാണ്, കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൗണ്ടറൊക്കെ അടിച്ച് നമ്മളിങ്ങനെ നിന്ന്. അപ്പോൾ ഇവരെന്നിൽ നിന്ന് വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല, കാരണം എന്തോ ഒരു സാധനം ഉണ്ടാക്കണം, പടവലങ്ങി വെച്ച് എന്തോ ഒരു സാധനം ഉണ്ടാക്കണം, എന്തോരം വരെ വരുന്നൊക്കെ അറിയാം. ഏതാ അല്ല അതെ കാര്യം പറഞ്ഞത്, ആ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നത്. ബ്രേക്ക് എടുക്കേണ്ട ആവശ്യമില്ല, അതിപ്പോ നമ്മള് ബ്രേക്ക് എടുത്തില്ല. അപ്പൊ അങ്ങനെ ആ സംഭവം അങ്ങനെ നമ്മള് പാചകം ചെയ്തു. പാചകം ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സ് എന്താണെന്നുള്ളത് പറയാം. ഭയങ്കര സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി അവിടെ താരോത്സവത്തിന്റെ ആ സ്ഥലത്ത്. അൽഹംദുലില്ലാഹ്, ഹരി കൃഷ്ണ. അപ്പോൾ ഓക്കെ, കട്ട് ചെയ്ത് കഴിഞ്ഞു. കഥയും കട്ടിങ്ങും പെട്ടെന്നാണ് കട്ടിങ്ങൊക്കെ. അപ്പോൾ രണ്ടറ്റവും കട്ട് ചെയ്ത് കളഞ്ഞു, കുരുക്കൾ കളഞ്ഞു. ഇതേ ഇതൊക്കെയാണ് കുരുക്കൾ കളഞ്ഞു, അതിൻ്റെ രണ്ട് അറ്റങ്ങളിലുള്ളതും കളഞ്ഞു. തൊലി കളഞ്ഞ പടവലങ്ങ പാത്രം റെഡി. ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാനിത് ഇടുകയാണ്. സമർപ്പണം, സമർപ്പണം. വന്ദനം എൻ വന്ദനം, നിമ്മന്നതൻ തങ്ങിടും മന്ദിരം. പാട്ട് പാടാൻ പേടിയാവണം നീ, കോപ്പിറൈറ്റ്. വെറുതെ നാളെ ഏഴ് സ്വരങ്ങളും പാടിയിട്ടുണ്ടല്ലോ, അവർ കോപ്പിറൈറ്റ് ആയിട്ട് വന്നേക്കണം എന്ന് ആലോചിച്ചു. അല്ല സോറി, ക്ലെയിം ആയിട്ട് വന്നേക്കണം. ആ അപ്പോൾ ഇതിട്ടല്ലേ. ഇനി അടുത്ത സാധനങ്ങൾ ഇതൊക്കെയാണ്, ഇത് ഇത് ലാസ്റ്റ് ഇടുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഇടുന്ന സാധനം എന്നാണ് ഇഞ്ചി. ഇഞ്ചി ഇത് ഇതുപോലെ അരിഞ്ഞ് നേരത്തെ അരിഞ്ഞ് വെച്ചാണത്. കണ്ടോ ചെറിയതായിട്ട് ഇത് കണ്ടില്ലേ, നൈസായിട്ട് നൈസായിട്ട് ചെറിയ നീളത്തിൽ ഇങ്ങനെ കിടക്കണ ഇഞ്ചി. നാലായിട്ട് കീറിയ പച്ചമുളക്,
ഇത് ഇപ്പൊ ഞാൻ ഇട്ടേക്കാന്ന് വെച്ചാൽ ഇത് ഇതിന്റെ അകത്തൊരു മെയിൻ ഘടകമാണ് ചക്കക്കുരു. ഈ ചക്കക്കുരു ഞാൻ ഇങ്ങനെ കാണിച്ചത് വേറെ ഈ ബ്രൗണില്ലേ, ഈ ചക്കക്കുരുവിന്റെ ബ്രൗണില്ലേ, ഈ തൊലി പണ്ടൊക്കെ വീട്ടമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ആ ചുരണ്ടി കളയും. പക്ഷെ ഇത് കളയരുത്, ചക്കക്കുരുവിന്റെ ഏറ്റവും ഫലമായിരിക്കുന്ന ഇതിലാണ്. ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ട് ചക്കക്കുരുവിന്. മെഡിസിൻ ആണ് ശരിക്കും, അല്ല മോനെ മെഡിസിൻ ആണത്. ഈ മെഡിസിന്റെ ശരിക്കും ചക്കക്കുരുവൊക്കെ നമ്മളെടുത്ത് വെറുതെ കളയാണ് ചക്ക എന്നിട്ട്. പക്ഷെ നമ്മളെ ചക്കക്കുരുവിനെ കുറിച്ച് ഞാൻ കൂടുതൽ അറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. എന്ത് സ്കിന്നിന് നല്ലത്, ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നു. അങ്ങനെ ഈ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മെഡിസിൻ, ന്യൂക്ലിയർ ബോംബ്, കറക്റ്റ്. അപ്പൊ ഇതിങ്ങനെ കാണിച്ചത് വേറൊന്നുമല്ല, ഈ ചക്കക്കുരുവിനെ ഞാൻ ഒരു പ്രഷർ കുക്കറിലിട്ട് ഒന്ന് അടിച്ചിട്ടുണ്ട്. നോക്കൂ നോക്കൂ, പ്രഷർ കുക്കറിലിട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസില്, അതായത് വിസിലിങ്ങനെ വല്ലേ വരുമ്പോ തന്നെ ഓഫ് ചെയ്തേക്കണം. കാരണം അതാണ് ചക്കക്കുരുവാണ്, ഇങ്ങനെ പൊടിഞ്ഞ് തകർന്നു പോകും, അത്രയ്ക്കുള്ള ശക്തിയുള്ളു അതിന്. അപ്പൊ ഈ ചക്കക്കുരു ഒന്ന് ജസ്റ്റ് ഒരു വേവിക്കല് വേവിച്ച ചക്കക്കുരുവാണ്. ഓക്കെ, അപ്പൊ ഈ ചക്കക്കുരുവിനെ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഈ വെള്ളം ആവശ്യമില്ല, നമുക്ക് ഇതിലെ ചക്കക്കുരു മാത്രമാണ് ആവശ്യം. ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ മനുവേട്ട, വരാമണിയേ, ലീലാമണിയേ, ലീലാമണി അപ്പുറത്തുണ്ട് കേട്ടോ. ലീലാമണി ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിട്ട് പോകും. ഞാൻ പിന്നെ വല്ല മണ്ടത്ത അല്ലല്ലോ, മണ്ണ മണ്ടത്രയും പറയണോന്നൊക്കെ ഇങ്ങനെ നോക്കണത്. അമ്മച്ചിക്ക് ഇപ്പൊ ടെൻഷൻ ഒന്നല്ല, അമ്മച്ചിയുടെ ശിഷ്യനല്ലേ. അപ്പൊ ഞാൻ എന്താ സംഭവിക്കണം അറിയില്ല. അപ്പൊ നോക്കൂ നോക്കൂ, ചക്കക്കുരു ഇതാ ഇങ്ങനെ ഇടുന്നു കേട്ടോ. ഇപ്പൊ പടവലങ്ങി ഇട്ടിരിക്കുന്നു, ചക്കക്കുരു നമ്മൾ ഇട്ടിരിക്കുന്നു, അതായത് ഒരിച്ചിരി വേവായ ചക്കക്കുരു. പ്രത്യേകം ശ്രദ്ധിക്കണം, പച്ച ചക്കക്കുരു അല്ല, ജസ്റ്റ് വേവ്. കാരണം എന്താ അറിയാമോ, ഈ ഇതിന്റെ വേവും ഇതിന്റെ വേവും രണ്ട് വേവാണ്. അത് ചക്കക്കുരു ചിലപ്പോൾ വെന്തില്ല എന്ന് പറയും, കാരണം ഇതിനധികം സമയം വേണ്ട. ദാറ്റ്സ് ഓൾ. ഇനി ദേ ഈ ഇഞ്ചി അങ്ങോട്ട് ഇട്ടിരിക്കണു, കണ്ടില്ലേ ഇത്ര ഇഞ്ചി ഇട്ടിരിക്കണു. ആ വലിയ പടവലങ്ങ ഉണ്ടല്ലോ, അതിനിപ്പോൾ ഒരു അഞ്ചാറ് മുളകും ഒരു രണ്ട് ഇത്രയുള്ള രണ്ട് അഞ്ച് കഷ്ണത്തിൻ്റെ അരിഞ്ഞതും കൂടി ഇടുക. അപ്പോൾ ഇത് ഇത്ര സാധനങ്ങളുള്ളൂ, സിമ്പിൾ. ശംഖുരുവിന് വരെ ഉണ്ടാക്കുക. ഈ ചക്കക്കുരു ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യാഞ്ഞത്, കാരണം വേറെ ഒന്നുമല്ല, ഈ ചക്കക്കുരു നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഇത് പക്ഷെ നമ്മൾ വേവിച്ചിട്ടുള്ളതാണ്, കുഴപ്പമില്ല, നോ പ്രോബ്ലം. അപ്പൊ അടുത്തവൻ വരുന്നു, മാസ്റ്റർ പീസ്, തേങ്ങാപ്പാൽ, രണ്ടാം പാൽ, രണ്ടാം പാൽ, രണ്ടാം പാൽ, രണ്ടാം പാലാണ് കേട്ടോ, ശ്രദ്ധിക്കണം. തേങ്ങാപ്പാൽ എടുത്തിട്ട് നമ്മൾ ആദ്യം പിഴിഞ്ഞത് മാറ്റി വയ്ക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് ഒന്നും കൂടെ അടിച്ചൊക്കെ ഇട്ട് മറ്റേ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കില്ലേ, ഡൈലൂട്ട് രണ്ടാം പാൽ. ഈ രണ്ടാം പാലിലാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് ഇട്ട് വേവിക്കാൻ പോണത്. എന്തുട്ടാ പറയണേ, അജോയേ. അപ്പൊ ഇച്ചിരി വെള്ളമൊഴിച്ചിട്ട് പാത്രത്തിൽ കുറച്ച് പറ്റിയിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പാലിനെ എന്താ ഓപ്പൺ, തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഓപ്പൺ, തേങ്ങാപ്പാൽ നോക്കൂ. ഇത്ര ഉള്ളു സാധനം ദേ, പടവലങ്ങ ചക്കക്കുരു ഇഞ്ചി പച്ചവളം കൂടി ഇട്ട് കഴിഞ്ഞു. ഇനി വേറൊന്നുമില്ല, ഇനി ദേ ഒന്ന് ചൂടാക്കണം, ഒന്ന് തിളപ്പിക്കണം, ചെറുതായിട്ട് അങ്ങോട്ട് തിളപ്പിക്കണം. ഇത്ര ഉള്ളു പണി, നിങ്ങളിപ്പോ പെട്ടെന്ന് പടവലങ്ങ വാങ്ങിയാ ഇല്ലല്ലോ, കട്ട് ചെയ്യുന്ന അല്ല, അതല്ല ഒരു പത്ത് മിനിറ്റ് വേവണ്ടേ, പത്ത് മിനിറ്റ് നമ്മൾ സമയങ്ങളുണ്ടല്ലോ, അത് കുഴപ്പമില്ല. വേവണ നമ്മള് ഇച്ചിരി ഉപ്പതേ, ഉപ്പതേ ഒരു സ്പൂണും, അതെ ഈ ഉപ്പ് ഇത്തിരി ഇടുക. എന്നിട്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞിട്ടും ഉപ്പിടാവുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഉപ്പ് എപ്പോഴും നോക്കിയിട്ട് ഇടാവും. ഇപ്പൊ തൽക്കാലം ഒരു സ്പൂണും ഇത്തിരി ചൂടും കൂടി ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട്, ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ അത് എങ്ങനെ കിടക്കുകയാണ്, തേങ്ങാപ്പാലിൽ രണ്ടാം തേങ്ങാപ്പാൽ, തേങ്ങാപ്പാലിൻ്റെ രണ്ട് അരമുറി തേങ്ങ മതി. അപ്പോൾ ആ കാണിച്ച പടവലങ്ങയ്ക്ക് ശരിക്കും ഒരു അരമുറി തേങ്ങ മതി. നേരത്തെ അമ്മച്ചിയുടെ ഒരു മുട്ടക്കറി എടുത്തപ്പോൾ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. ഞാൻ കിടന്നുകൊണ്ട് അമ്മച്ചി കറക്റ്റ് അരമുറി എന്ന് പറഞ്ഞു, ഞാൻ കിടന്നുകൊണ്ട് ഒരു മുറി എന്നൊക്കെ പറഞ്ഞ് തെറ്റിച്ച് കളഞ്ഞു മൊത്തം. അതിൽ ഒരാൾ ഇപ്പം ദേ അടച്ചു വെച്ചേക്കണം, ദേ ഒരു ചെറിയ ഫ്ലെയിമിൽ ഇതിങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് തിളയ്ക്കണം. തിളയ്ക്കാനായിട്ട് കേവലം 10 മിനിറ്റ് മതി, 10 മിനിറ്റ്സ്. അതാ ഞാൻ പറഞ്ഞത് സിമ്പിൾ, അരമണിക്കൂർ കൂടെ വേണ്ടി. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞ എനിക്കൊരു
എനിക്കൊരു അഭ്യർത്ഥന പറയാനുള്ളത്, നമ്മളെ ആമക്കളൊക്കെ ഉണ്ടെങ്കിൽ, ഭർത്താക്കന്മാരും ആമക്കളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആ ഭാര്യമാർക്കും അമ്മമാർക്കും ഒരു സർപ്രൈസ് ആയിട്ട്, നിങ്ങൾ ഈ വിഷുവിന്റെ കഴിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇത് ലേറ്റ് ആയി പടവലങ്ങ പോലെ എന്റെ വക വിഷുവിന് അമ്മയ്ക്കോ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവോ? നളന്മാരെ, നളപാചകക്കാരെ, ഓക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഒരു ബ്രേക്ക് എടുക്കാം, കണ്ണാ ഒന്ന് തിളക്കട്ടെ. ഓക്കെ ഡിയേഴ്സ്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഒരു 10-15 അല്ലേ മിനിറ്റ്, പക്ഷെ നമുക്ക് 20 മിനിറ്റ് എടുത്തു. എന്താ കാരണം? 20 മിനിറ്റ് നമ്മളതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നോക്കിയിരുന്നു വേവ്, അതാണ് ഞാൻ പറയാൻ കേട്ടോ. എൻ്റെ പൊന്നോ, ഇതിപ്പോൾ ഞാനെങ്ങനെ എടുക്കും? ഇപ്പോൾ അറിയ മൗസ് ഇപ്പോൾ ഒന്ന് കാണിച്ചേ കണ്ണ. ഫോക്ക് ക്യാമറ ഇപ്പൊ നോക്കി, ഇതെന്താ സംഭവം നോക്കി, ഇതിന്റെ അകത്ത് ഇതിന്റെ ഇടയ്ക്ക് നോക്കിയിരുന്നു, ഇതൊന്ന് കുറുകിയിട്ടുണ്ട്. അതായത് ഒന്ന് അല്ലേ, ആ വെള്ളം വറ്റിയില്ലേ കണ്ണത്തിരി, ആ വെള്ളം വറ്റിയെന്ന് മാത്രമല്ല എല്ലാം നന്നായിട്ട് വെന്തു, അല്ല വെന്തു അല്ല, പടവലങ്ങയൊക്കെ നല്ല പഴം പോലെ പളുകുളു, അങ്ങനെ പറഞ്ഞ പളുകുളു ഉണ്ട് പളുകുളു. അപ്പൊ അതെ, ഇനി ഞാൻ ഇതൊറ്റ കാര്യമുള്ളൂ, ഈ കറി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ ഓഫ് ചെയ്യണത് വേറെ ഒന്നും കൊണ്ടുമല്ല, ഒരു കറിയുടെ അവസാനം ക്ലൈമാക്സിൽ കിടക്കുന്നതിന് മുമ്പ് ആ കറി ഓഫ് ചെയ്യും. എന്താ, അതാണ് രസം. എന്നിട്ട് പിന്നെ ഇന്നും പ്രോസസ്സിങ് കിടക്കണം അതിൻ്റെ അകത്ത്, പിന്നെയും പ്രോസസ്സിങ്. പ്രോസസ്സിങ് എന്ന് പറയാൻ ഒന്നുമില്ല, ഒരു ചെറിയ സംഭവമുള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. ഈ ഓലൻ എന്ന് പറഞ്ഞാലേ ഒരു സംഭവമാണ്. നോക്കൂ നോക്കൂ, തലപ്പാൽ, ഇതാണ് തലപ്പാൽ. ഞാൻ തലപ്പാലിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് പിഴിയുന്ന പാല്, ആദ്യത്തെ കൺമണി എന്ന് പറയില്ലേ. ഇപ്പം ഞാൻ ആദ്യത്തെ കൺമണിയാണ്, സീമന്ത പുത്രൻ. ആ ഒരു കുട്ടന് എപ്പോഴും പ്രാധാന്യം ഉണ്ടാവും. ഇവനെ അങ്ങനെ ഒഴിക്കണോ, ഐ തലപ്പാലങ്ങൾ ഒഴിച്ചു കേട്ടോ, ഒഴിക്കണല്ലോ, കുഴപ്പമില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് ഇവനെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. നോക്കൂ ക്യാമറമാനെ, കണ്ടോ, നോക്കൂ വേറൊരു കളർ തന്നോ. നേരത്തെ ഇച്ചിരി മഞ്ഞപ്പൊണ്ടായിരുന്നു അല്ലേ, മഞ്ഞപ്പൊടി ഇടാതെ തന്നെ ഒരു മഞ്ഞപ്പൊ തന്നു. മഞ്ഞപ്പൊടി ഒന്നും ആവശ്യമില്ല, മുളക് പൊടി ഒരു നന്നാകട്ടെ ആവശ്യമില്ല. അതെ, ഇപ്പൊ നോക്കൂ നല്ല കുറുകി നിൽക്കുന്ന കണ്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ദേ സ്റ്റാർ ഓഫ് ദ കറി, കറിവേപ്പില. ഇവനത് ഇങ്ങനെ ഇങ്ങനെ ഇടുക, വേറൊന്നും കൊണ്ടല്ല, കറിവേപ്പില ഭയങ്കര ഔഷധ ഗുണമാണ്. ഭയങ്കര ഔഷധ ഗുണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഔഷധ. ഞാനിത് ഗാർണിഷ് ചെയ്യുന്നില്ല, എന്തിനാണ് വെറുതെ പ്രഹസനങ്ങൾ? കാരണം ഈ ഇലകൾ ഇങ്ങനെ അടർന്ന് കിടന്നിട്ട് ആ ഒരു ചൂടിൻ്റെ വാട്ടപ്പി കിടന്നിട്ട് അതിനകത്ത് കിടന്നോട്ടെ, കേട്ടോ, എൻ്റെ അത് ഇങ്ങനെ കിടന്നോട്ടെ. ചോറ് കഴിക്കുമ്പോൾ ദയവ് ചെയ്ത് ഈ കറിവേപ്പിലെടുത്ത് കളയരുത്, അങ്ങനെ തന്നെ എടുത്ത് കഴിച്ചു. ഒരു ചെറിയ വാട്ടപ്പിൽ ആ സാധനം അവിടെ കിടപ്പുണ്ടാവും, അതിനെ കളയാനേ പാടില്ല. അതിൻ്റെ ടേസ്റ്റ് നമ്മൾ നോക്കണ്ട, അതങ്ങോട്ട് കഴിച്ചേക്കാം. അതിൻ്റെ ഒപ്പം നോക്കൂ, ഇപ്പം ഇത്ര സംഭവമില്ലേ, വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് പച്ചപ്പാൽ ഒഴിച്ചതല്ലേ, വേണമെങ്കിൽ കേട്ടോ, ആവശ്യം ഉണ്ടെങ്കിൽ, ആവശ്യമില്ല. വെളിച്ചെണ്ണ കേര നീര പച്ച വെളിച്ചെണ്ണ, ഒരു ഹരിത ചാരുത്തി. ഞാൻ നോക്കട്ടെ കേട്ടോ, ഇതൊന്ന് ചെറിയ ഒരു ചെറിയ ചലനം വന്നു നോക്കട്ടെ കേട്ടോ. ഒരു ചെറിയ അനക്കം മരുന്നാണല്ലേ, ഉണ്ടോ, ഒരു അനക്കം മരുന്നുണ്ടോ. അതായത് ചൂട് അതിൻ്റെ അകത്ത് ഇങ്ങനെ വന്നിട്ടൊന്ന് ചെറിയ തിളപ്പല്ല, തിളപ്പൊന്നും വരണ്ട, ശരിക്കും പറഞ്ഞാൽ ഇടണ്ട. ഞാൻ പറഞ്ഞ് വെറുതെ ഫോൺ ചെയ്തു എന്നുള്ളൂ, ജസ്റ്റ് വേണമെന്നില്ല. അപ്പോൾ ഓഫ് ചെയ്താൽ ആ ഓഫ് ചെയ്ത രീതിയിൽ തന്നെ ബാക്കി കാര്യങ്ങൾ നടത്താം. ഓക്കെ, എന്നാലും വെറുതെ ഒന്ന് ഇട്ടുന്നുള്ളൂ, ഒരു രസത്തിൽ ഒരു സുഖം. അമ്മ 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 അടുക്കള വേവുന്നു, അമ്മ അമ്മ വേർപ്പുകൾ ചാടുന്നു, അമ്മ അമ്മ അടുക്കള എൻ്റെ അമ്മോ, അടുക്കളയിൽ നിൽക്കുന്ന അമ്മമാരെ, അമ്മ അമ്മ. നീ ഇത്രയേറെ നമ്മളൊക്കെ ചൂടെടുത്തിട്ട് മനുഷ്യ പരുവത്തിലാവണം, ഫാൻ ഇട്ടിട്ട് എന്നിട്ട് വല്ല കാര്യമുള്ളൂ. കഴിഞ്ഞു കഴിഞ്ഞു, ഇത്രയും മതി. താ സംഗതി എല്ലാം ഓക്കെയായി, പടവലങ്ങ ഓലൻ റെഡി ആയി കഴിഞ്ഞല്ല, കുറുകുറ പടവലങ്ങ ഓലൻ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ചിരി പച്ച വെളിച്ചെണ്ണ, അതായത് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. ചുളച്ചോണ്ട് ഒഴിച്ചാണ്ടോ, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. ശരിക്കും ഇങ്ങനെ അമ്മച്ചിയുടെ ഒരു സ്റ്റൈൽ ഉണ്ട് ഇങ്ങനെ എടുത്തിട്ട്. ഒരു ഒരു നോക്കട്ടെ നോക്കട്ടെ, നോക്കടാ നമ്മൾ എന്തുന്നുണ്ടത്, അത് അതമ്മച്ചിക്ക് നല്ല
അമ്മച്ചി നിത്യാഭ്യാസ ആനയെടുക്കുന്നു പറയില്ലേ, നമ്മളങ്ങനെയല്ലല്ലോ. നമുക്ക് ആകെ അറിയാവുന്നത് ടേബിളിൻ്റെ മുമ്പിൽ ഒന്ന് വാവിളിച്ചിരിക്കാറില്ലേ. ആ എൻ്റെ പൊന്ന് കണ്ണാ, എൻ്റെ പണം നോക്കിയടാ, എൻ്റെ പണം നോക്കിയടാ. ഞാൻ തന്നെ പറയണു, ആരും ഇല്ലല്ലോ ഈശ്വര. നീ ഒന്ന് പറയണം അടുത്ത് നിന്നിട്ട് മൂക്കുണപ്പിച്ച്, ഞാൻ ക്യാമറ പിടിക്ക, നീ ഒന്ന് മൂക്കുണപ്പിച്ച് നോക്കട്ടെ എന്റെ ഫേസ് എക്സ്പ്രഷൻ. ഓറല്ലടാ നീ, എന്താ അങ്ങനെ നോക്കി നോക്കി. ഒരു മിനിറ്റ്, ഇനി ഞാൻ എന്റെ ടേസ്റ്റ് നോക്കട്ടെ. ഇത് നോക്കട്ടെ നോക്കട്ടെ. ഒരു മിനിറ്റ്, കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് പേടിയാണ്, ഈ കയ്യിൽ ഇങ്ങനെ ചൂട്. പൊന്നളിയാ, എത്ര തള സൈക്കിളിയാ. അല്ല ഞാൻ കാര്യം പറഞ്ഞതാണ്, നിങ്ങൾ ഈ സാധനം ഒന്നും ഉണ്ടാക്കും പറഞ്ഞോട്ടെ. ഞാൻ എന്റെ ഒരു സൃഷ്ടിക്ക് ഞാൻ എന്തെങ്കിലും ഒരു സംഭവം പറയണ്ടേ? നന്നായിട്ട് മണം കേട്ടിട്ട് അടിപൊളിയാണ്. മണം മാത്രമല്ല ഇതിന്റെ ഗുണം, അടിപൊളിയാണ്. ഇനിയിപ്പോ എന്റെ അമ്മച്ചിക്ക് ഞാനിത് വിളമ്പി കൊടുക്കും. ഒരു മകന്റെ ധർമ്മം, എത്രയോ കറികള്, എത്രയോ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട എന്റെ അമ്മയ്ക്ക് എന്റെ കൈ കൊണ്ട് ഈ വിഷുനാളിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഓല എന്റെ അമ്മച്ചിക്ക് ഞാൻ വിളമ്പി എന്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് അമ്മച്ചിയുടെ അടുത്ത് അഭിപ്രായം ചെയ്യും, അത്രേ ഉള്ളൂ. അത് നിങ്ങളെ സാക്ഷി നിർത്തി തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു രംഗത്തിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ കണ്ണാ. അതിന് മുമ്പ് വേറൊരു കാര്യം പറയട്ടെ ശങ്കരു, ഈ ഓലനെ കുറിച്ച് ഒരുപാട് പാട്ടുണ്ട് മലയാള സിനിമയിൽ. അല്ല അത് വെറുതെ രണ്ട് ഒരു വരിയുള്ളൂ, ഓലോലം ആ പാട്ട്, ഓലത്തുമ്പത്തിരുന്നുയലഞ്ഞാലി. അല്ല എല്ലാത്തിലും ഓലന്റെ ഓലയുണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പൊ ഈ ഓലൻ അങ്ങനെ നിസ്സാരമല്ല. അപ്പൊ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക. എന്റെ പൊന്ന്, നമ്മുടെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആൺ പ്രജകളോടെ ഞാൻ പറയുന്നത്, ഭാര്യമാർക്ക്, അമ്മമാർക്ക്, മക്കൾക്ക് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നിങ്ങളുടെ വൈഭവം തെളിയിക്കണം. മനു സ്പെഷ്യലിൻ്റെ ഈ ഒരു സ്പെഷ്യൽ ഡിഷ് ഒരിക്കലും പറയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അവർ നിങ്ങളെ കൈയടിച്ച് നിങ്ങൾക്ക് കൈ തരും, ഉറപ്പണം. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, പടവലങ്ങ ഞാൻ നേരത്തെ വാങ്ങിച്ച പടവലങ്ങ നല്ല നീളമുള്ള പടവലങ്ങയായിരുന്നു അല്ലേ. ആ പടവലങ്ങയ്ക്ക് ഇത്തിരി വേവ് കൂടുതലുണ്ടായി, അതാണ് ഞാൻ പറഞ്ഞത് 10-15 മിനിറ്റിനുള്ള 20 മിനിറ്റ് എടുത്തു. അതെ, ഇത്ര ഉള്ള പടവലങ്ങ വാങ്ങിച്ചാൽ മതി, കാഴ്ചയ്ക്ക് വലിയ സുഖമില്ലെന്നുള്ളു. പക്ഷെ ഇളം പടവലങ്ങയാവുമ്പോൾ പെട്ടെന്ന് വേവ്, ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ സംഭവം നടക്കും. അപ്പൊ ഇത്ര ഉള്ള വിഷയം. ഇനി എന്റെ അമ്മച്ചിക്ക് ഞാനിതൊന്ന് വിളമ്പി കൊടുക്കാൻ. അച്ചമ്മക്ക് ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ വെച്ചു. അല്ല ഇത് നമ്മൾ ചോറിൽ കഴിക്കണ കറിയും തന്നെയാണ്, ചോറിൽ തന്നെ കഴിക്കണം. പക്ഷേ ബട്ട് പരന്തു കിന്തു ഞാനൊരു വേറെ സാധനത്തിൽ കൂടെ കൊടുക്കാൻ വെച്ചു അമ്മച്ചിക്ക്. അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മൾ ഇന്നലെ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നില്ലേ, പൂരി. ചപ്പാത്തി പോയിന്റിലെ പൂരിയാണത്. ഈ പൂരി ഇതിൻ്റെ മുകളിൽ വെള്ളമുണ്ട്, അത് സോറി ബ്രൗൺ ഓയിൽ. നമ്മൾ വീട്ടിലിപ്പോൾ ഉപയോഗിക്കുന്നത് തവിടെണ്ണയാണ്. തവിടെണ്ണ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മാതിരി വെളിച്ചെണ്ണ മാതിരിയുള്ള പ്രശ്നങ്ങളില്ലെന്ന് പറഞ്ഞു. അപ്പോൾ തവിടെണ്ണ നല്ല രീതിയിൽ, തവിടെണ്ണ വെറുതെ കുടിക്കുന്നവരൊക്കെ ഉണ്ട് സ്പൂണിൽ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ തവിടെണ്ണ ഒഴിച്ച് ഇതൊന്ന് മൂക്കട്ടെ, എന്നിട്ട് പൂരി ഉണ്ടാക്കാം അല്ലേ കണ്ണ. അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ വിശേഷം പറയട്ടെ. താരോത്സവത്തിൽ, താരോത്സവത്തിൽ ഈ കറി ഉണ്ടാക്കിയിട്ട് അവസാനം ഞാനിത് കറി ഇങ്ങനെ എടുത്ത സിനി വർഗീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ടീം. സിനി വർഗീസ് വേറെ ടീമിലായിരുന്നു, എനിക്ക് കുറച്ച് ഓർമ്മ, എനിക്കൊക്കെ കുറെ വർഷമായില്ലേ. അപ്പൊ ഈ കറി ഉണ്ടാക്കിയതിന് ശേഷം എല്ലാവരും ഈ കറി കണ്ടപ്പോ ഒരു പാവപ്പെട്ടവരുടെ കറി അവർ ഇങ്ങനെ കണ്ടോണ്ട്, ബാക്കിയൊക്കെ ഭയങ്കര മെനു, നമ്മളിത് മാത്രം ഉണ്ടായിരുന്നു ഈ കറി. പിന്നെ ഒരു ഇത്തിരി ഇതുണ്ടായിരുന്നു നമ്മുടെ എന്താണ് ചോറ്, ഇതിൻ്റെ എന്തൊരു സാധനം ഉണ്ടായിരുന്നു അവിടെ, അതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടി ബ്രെഡോ. അത് കഴിഞ്ഞിട്ട് ഈ കറി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കവിതാ നായർക്ക് കൊടുത്തു, ബാബുരാജിന് കൊടുത്തു, ബാബുവേട്ടന് കൊടുത്തു. ഇവർ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ബാബുരാജ് ചോദിച്ചു, മനോജ് സത്യം പറ ഈ കറി എവിടെ നിന്നാണ് ഇത്? ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ പഠിപ്പിച്ചെന്നാണ് ചോദിച്ചത്.
ഗംഭീരമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു കറി, അതായത് അന്ന് പുള്ളി ഇപ്പം എൻ്റെ ശബരിമലയ്ക്ക് മാറിയിട്ടിരിക്കുകയായിരുന്നു. ശബരിമലയ്ക്ക് ഇത് തീർച്ചയായിട്ടും ഇത് ഈ ഒരു കറി എല്ലാവരും കാണേണ്ട കറിയാണ് ഏട്ടൻ പറയാം. കാരണം പുള്ളിയെ നല്ല ഭക്ഷണ പ്രിയനും നല്ല ടേസ്റ്റൊക്കെ അറിയാവുന്ന ആളാണ്. അങ്ങനെ അത് വലിയൊരു എനിക്കൊരു അവാർഡ് കിട്ടി. കവിതാ നായർ ഇത് കണ്ടിട്ട് പിന്നെയും കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്നവരൊക്കെ വന്നിട്ട് ചെറുതായിട്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കി വരുന്നുണ്ടല്ലോ. കേവലം 10 മിനിറ്റ് കൊണ്ട് ഈ പാത്രം വെട്ടിപ്പായി അവിടെ ഇടിയായി. ഈ കറിക്ക് വേണ്ടിയിട്ട്, ഈ ഒരു ചെറിയ കറിക്ക് വേണ്ടിയിട്ട് അവിടെ ഇടിയായി എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക എൻ്റെ രുചി. ഞാൻ ഇത് ഗോഡ് പ്രോമിസ്, ദൈവം സത്യം, ഞാൻ ഇത് ഇതായിട്ട് പറയണമല്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ കറി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കണം. നല്ല ചോറിൻ്റെ ഒപ്പം കഴിക്കാം, ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാം, ബ്രെഡിൻ്റെ ഒപ്പം കഴിക്കാം, അപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാം, പൂരിയുടെ ഒപ്പം കഴിക്കാം. ഇപ്പം അമ്മച്ചിക്ക് ഞാൻ കൊടുക്കണം പൂരിയുടെ ഒപ്പം. പൂരി അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അമ്മയുടെ കാര്യം പറയാം. അമ്മ നമ്മളെ വിഷുവിന് അല്ലേ, ഇപ്പം ഞാൻ എത്ര വർഷമായാലും 2003 കല്യാണം കഴിച്ചിട്ട് ഇത്രയും വർഷമായിട്ട്, എത്ര വർഷമായി കണ്ണാ, 18 വർഷമായില്ലേ, 18 വർഷമായിട്ട് ഇന്ന് വരെ ഓണത്തിനോ വിഷുവിനോ ക്രിസ്മസിനോ ഈസ്റ്ററിനോ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ അല്ലേ. പക്ഷേ ഈ ഒരു വിഷുവിന് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, മറ്റൊന്നും കൊണ്ടുമല്ല, മൗനരാഗം സീരിയലിൽ ഇപ്പോൾ ബീന അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ 13-ാം തീയതി വരെ ആയിരുന്നു അതിൻ്റെ ഡേറ്റ്, ഒരു 4 ദിവസം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞൊരു ആക്ട്രസ് ഉണ്ട് സീരിയലിൽ, ബീനയുടെ മോളായിട്ട് അഭിനയിക്കുന്ന കുട്ടിയെ, കസ്തൂരിമാലിലും അവൾ മോളായിട്ട് അഭിനയിച്ചത്, ആത്മസഖിയിൽ എൻ്റെ മോളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ അമ്മ മരിച്ചു. അതൊരു വലിയ നമ്മളെ സംബന്ധിച്ചിട്ടും വലിയൊരു ദുഃഖമായിരുന്നു. കാരണം നമുക്കൊക്കെ വളരെ അറിയാവുന്ന, അപ്പോൾ അങ്ങനെ സുഖമില്ലാതെ കിടക്കായിരുന്നു. അപ്പോൾ കുട്ടിയുടെ അമ്മ മരിച്ചപ്പോൾ അതോടുകൂടി മൊത്തം ഡേറ്റൊക്കെ പ്രശ്നമായി. അങ്ങോട്ട് പ്രശ്നമല്ല, അവൾക്ക് വരാൻ പറ്റാത്ത വരില്ലല്ലോ, വരാൻ പറ്റില്ല. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ആ കുട്ടി പക്ഷേ വർക്കിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് സഞ്ചയനം കഴിഞ്ഞിട്ട് അവൾ വന്നു പ്രതീക്ഷ. അപ്പോഴാണ് ബീനയെ വിളിച്ച് ഡേറ്റ് പറയുന്നത്, അതായത് 13, 14, 15, 16. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ബീനേനോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് മനു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോടി, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിതുവരെ നമുക്ക് ദൈവം അങ്ങനെയൊക്കെ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ചുണ്ടാവാനുള്ളൊരു തന്നില്ല. ഇതിപ്പോൾ അവളുടെ അമ്മ മരിച്ചൊരു സന്ദർഭം അവൾ വരുന്നു പാവം ഈ ദുഃഖത്തിൻ്റെ ഇടയിൽ നിന്ന്. പിന്നെ നമുക്ക് ഇനി സന്തോഷിക്കാൻ ഞങ്ങൾക്ക് പോകണമെന്ന് പറയുന്നത് തെറ്റല്ലേ? അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെയൊക്കെ ഓരോ ജീവിതത്തിലുണ്ടാവും, അറിയാലോ ഒരുപാട് സംഭവം. കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി എന്ന് വെച്ചാൽ, അപ്പോൾ അതങ്ങനെ സംഭവിച്ചതാണ്. ഒരിക്കലും എൻ്റെ ഭാര്യ എന്നെ ചതിച്ചതല്ല കേട്ടോ. അവൾ അതിലും വലിയ ദുഃഖത്തിലെ ലൊക്കേഷനിലിരിക്കുകയാണ്. അവളിപ്പോൾ രാവിലെ മുതൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ എന്നോട് പറയാണ്, നിങ്ങളൊക്കെ കൂടി അടിച്ചു പൊളിച്ചോ, അടിച്ചു പൊളിച്ചോ, വേദനയോടെ. അപ്പൊ ഞാനിവിടെ എന്തോരം വേദന അനുഭവിക്കുന്നു. എൻ്റെ പൊന്ന് ഭാര്യയെ, എൻ്റെ സഹധർമ്മിണി, നീയില്ലാതെ, നീയില്ലെങ്കിലും ജന്മമില്ലെന്നു ഞാൻ കാതോർത്തും എന്ന മനോഭരങ്ങൾ എന്റെ കണ്ണ അങ്ങനെ രണ്ടുപേര് പാടിയോണ്ടൊന്നുമില്ല, അതിന് ക്ലെയിമൊന്നും വരില്ല. നീ എന്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ ഇത് ചെയ്യല്ലേ, എന്റെ ഭാര്യയുടെ ഇല്ലാത്തതിന്റെ വേദന എനിക്കൊരു പാട്ടിക്കടെ പാടാനും പറ്റില്ല. ഇത് സ്വാതന്ത്ര്യം ഇല്ലാത്ത രാജ്യമാണ്. അത് നമുക്ക് സാധാരണ യൂട്യൂബ് ആയതുകൊണ്ട് എന്താണ് ക്ലെയിമൊന്നും, അത് കുഴപ്പമില്ല. ഒരു പാട്ട് പാടി എന്തെന്നാണ്, മനുഷ്യനല്ലേ ഇത്? എനിക്ക് സങ്കടം വരണ്ട കേട്ടോ. അകലെയാണെങ്കിലും തന്നേ നിൻ സ്വരം ഒരു തേങ്ങലായെന്നിൽ നിറയും. കുഴപ്പമില്ല ഡിയർ, നമുക്ക് അടുത്ത ഇത്ര ദിവസമല്ല അയ്യോ ഈ വിഷുവിന് എടാ നിനക്കപ്പ പാടാം കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറഞ്ഞു. ഒരു ഭാര്യയും അമ്മയും കാണാണ്ട് ഒരു ഭർത്താവും മോനും കൂടെ കിടന്ന് പാടി വിഷമിക്കുന്ന വേദന ഓലൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കേട്ടല്ലോ. ഇതെന്താണ് മൂത്തില്ലേ? നമ്മുടെ ചില ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ ഇടുമ്പോൾ തന്നെ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്ന പൂരിയുണ്ട്. എന്നിട്ട് ഒറ്റ കുത്തു കൊതുമ്പോൾ ഒരാവിയും പോകുമല്ലോ. നമ്മളിടുമ്പോൾ മാത്രം കുഴപ്പമില്ല, ഇത് നല്ല പൂരിയുണ്ട്, നല്ല അടിപൊളി പൂരിയുണ്ട്, ഒന്നും പറയാനില്ല. ഇത് ചപ്പാത്തി പോയിന്റിലെ പൂരിയാണ്. ഞങ്ങൾ എപ്പോഴും അവിടെ നിന്ന് വാങ്ങിയത് ചപ്പാത്തി പൂരിയൊക്കെ നല്ല. അല്ലല്ല അതല്ല ഞാൻ പറയണത്, നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് നല്ലതാണ് പ്രോഡക്റ്റ് നല്ലതാണെങ്കിലേ നമുക്ക് ധൈര്യമായിട്ട് പറയാം. ഗ്യാസ് കിട്ടും അപ്പൊ അത്ര ഉള്ളു സംഭവം. ഓക്കെ, അപ്പൊ ഞാൻ ഈ പൂരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നീ അടുത്ത തീൻമേശയിൽ എന്റെ അമ്മച്ചിക്ക് കൊടുക്കുന്ന സീനിലേക്ക് നമുക്ക് എടുക്കാം. ഒന്ന് കട്ട് ചെയ്തൊക്കെ ബ്രേക്ക്.
അപ്പോൾ ഓക്കെ ഡിയേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ അമ്മയ്ക്കും അമ്മയ്ക്കും എന്നാണ് പറഞ്ഞത്, പക്ഷേ അമ്മയ്ക്കും അച്ഛനും ഡാഡിക്കും കൂടി ഞാൻ ഈ ഒരു കറി വിളമ്പിക്കൊടുക്കാണ്. അതെനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ട് കരുതാണ്. കാരണം ഇവര് എന്നെയൊക്കെ ഇത്ര പൊന്നുപോലെ ഇത്രയും വർഷമായിട്ട്, ഈ പൂരിയുടെ ഒരു കഥ എങ്ങനെ ഉണ്ട്, പൂരി നേരത്തെ നമ്മൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ പപ്പടം പോയപ്പോ കട്ടപ്പട്ട പൊടി പൊടി പോയി, അത് കഴിഞ്ഞപ്പോ അമ്മച്ചി ഞാൻ വിളിച്ചു, താപ്പാനെ വിളിച്ചിട്ടാണ് പൂരി ഉണ്ടാക്കിച്ചത്. കാരണം അതാണ് അതാണ് പെണ്ണുങ്ങളുടെ കൈപ്പൊടി. ഓക്കെ അമ്മച്ചി, ഒരു ആദ്യം തന്നെ ഹാപ്പി വിഷു മനോസ് വിഷുണ്ട്. ആദ്യമായിട്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും മനോസ് വിഷൻ, മനോ വിഷന്റെ എല്ലാവർക്കും ഞങ്ങൾക്ക് വളരെ ഞങ്ങളുടെ വിഷു ആശംസ. എല്ലാവർക്കും മനോ വിഷന് വേണ്ടി എന്റെ ഹാപ്പി വിഷു. അപ്പൊ ഇനി ഇതൊന്ന് ടേസ്റ്റ് നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് മനോജിന്റെ കൈപ്പുണ്യം എങ്ങനെയുണ്ട്, വീണ അടുക്കള തന്നെ കിടക്കണോ അതേ മനോജ് സ്ഥാനം ഏറ്റെടുക്കുമോ അങ്ങനെയൊക്കെ പറഞ്ഞ അനുഗ്രഹിക്കില്ലേ. അതല്ല, അവളുടെ കൈപ്പുണ്യം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അമ്മയുടെ കൈപ്പുണ്യം നമ്മള് ഇവിടെ പറയണ്ടല്ലേ. സന്തോഷായി, കഷ്ടപ്പെട്ടതിന് നമുക്കൊരു ഇത് കിട്ടിയില്ല, അനുഗ്രഹം കിട്ടി. എന്തായാലും അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം, എന്റേതായിട്ടൊരു കൈപ്പുണ്യം അവനും കിട്ടിയിട്ടുണ്ടെന്നൊരു ആത്മസംതൃപ്തിയോടുകൂടി. ഗുരു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ അപ്പുറത്ത് ഒന്നുമില്ല. ഞാൻ ഇവരുടെ തന്നെ ഒരു കഷ്ണം എടുത്തിട്ട് കഴിക്കട്ടെ. നന്നായിട്ടുണ്ട് പൂരി, പൂരി കൂട്ടിനെ ആ കറി കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും അത് പടവലങ്ങ ഓലൻ എല്ലാവരും നിഷ്കളങ്ക മനസ്സുകളുടെ. അപ്പൊ ഓക്കെ, എല്ലാവർക്കും എന്താ പറയാ, ഞാൻ അല്ല ഇനി അമ്മച്ചിയുടെ ഒരുപാട് സംഭവങ്ങളായിട്ട് നമ്മൾ ഇനിയും വരും, അമ്മച്ചിയുടെ വെറൈറ്റികളായിട്ട് വരും, അത് വേറെ ലെവല്. അപ്പൊ ഒരു മിനിറ്റ് നല്ലത് പറയണേന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരോടും സുന്ദരിയമ്മച്ചി, പക്ഷെ അതൊക്കെ പിന്നെ എല്ലാവരും പറയണ പോലെ പറയണം. സുന്ദരിയമ്മച്ചില്ല, കുഴപ്പമില്ല, ഞാനത് സുന്ദരിയമ്മച്ചി എന്ന് പറഞ്ഞ കാര്യമായിട്ടാണ്. ഒരു സ്നേഹം അതുകൊണ്ടൊന്നുമല്ല, ഇഷ്ടം കൊണ്ടുകൂടെ ഇങ്ങനെ പറയണേ. അങ്ങനെയായിരുന്നു, ഇപ്പൊ തിരിച്ചായി, ഇപ്പൊ അമ്മച്ചിയോടുള്ള സ്നേഹം എന്നോടായി, ഇപ്പൊ അങ്ങനെയായി, വേറെ ലെവലായി. എന്തായാലും എനിക്ക് ഞാൻ വളരെ വളരെ അഭിമാനത്തോടുകൂടി ഹാപ്പി 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 വളരെ വിഷു ദിനത്തിൽ അത് കൂടുതലായിട്ട് പറയുന്നു. എല്ലാ പ്രേക്ഷകരോടും എനിക്ക് വളരെയധികം ഹൃദയം നിറഞ്ഞ ഒരു സ്നേഹവും ബഹുമാനവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഈ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുക. അപ്പൊ ഓക്കെ, സംഭവ ബഹുലമായ പടവലങ്ങ ഓലൻ ഇവിടെ തീർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ മീൻസ് എൻ്റെ ഒരു ഒരു എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഓലൻ പരീക്ഷിച്ച് നോക്കുക, അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് എനിക്ക് ആണുങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കിത് ഉണ്ടാക്കാം, വളരെ സിമ്പിളാണ്. അത് നമ്മളുടെ അമ്മമാർക്കും ഭാര്യമാർക്കും മക്കൾക്കൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അതൊരു സന്തോഷമായിരിക്കും, എല്ലാവർക്കും ഉണ്ടാക്കാം. നോക്കൂ, ഇത് പാൽപായസമാണത്. ഈ പാൽപായസം അമ്മച്ചി കൃഷ്ണന് കൊടുത്തേക്കണത്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൃഷ്ണന് കൊടുക്കാറുണ്ട്. കൃഷ്ണൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാൽപായസം കൊടുക്കും. ആ വിഷുവിന് ഇങ്ങനെ കൊടുത്തു, വിഷുവിന് സ്പെഷ്യലായിട്ട് കൊടുത്തു. പിന്നെ അല്ലാണ്ട് എപ്പോഴെപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും പാൽപായസം, വെറുതെ പാലിൽ ചോറിട്ടിട്ട് ഉണക്കലരി ചോറിട്ടിട്ട് ഉണ്ടാക്കി. ശങ്കരുവിൻ്റെ ഫേവറേറ്റ് ആണ്, ശങ്കരു വരുമ്പോൾ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇത് കൃഷ്ണന് കൊടുത്തതാണ്, ഇന്ന് വിഷുവിന് കൃഷ്ണന് കൊടുത്ത ഗിഫ്റ്റ്. ഞാനത് ഇന്നൊരു തിരി കഴിക്കുകയാണ്. ഇനിയിപ്പോൾ കൃഷ്ണൻ ഇന്ന് എടുത്തു, ഇനിയിപ്പോൾ ഇത് വയ്ക്കില്ല, നമ്മൾ കഴിച്ചിട്ട് കൃഷ്ണന് കൊടുത്തത്. ഓക്കെ, അപ്പോൾ വിഷു എന്ന് പറയുന്നത് നമുക്കറിയാം, സമ്പൽ സമൃദ്ധി ഐശ്വര്യം
എല്ലാവിധ നന്മകളും ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും വിഷു ആശംസകൾ തരുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും സർവേശ്വരൻ നൽകട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അതീവ ജാഗ്രതയോടെ നമ്മൾ ഈ വിഷു കൊണ്ടാടുക. വിഷു എന്നല്ല ഏതാഘോഷവും, എന്തുമായാലും. കാരണം COVID-19 എന്നൊരു ഭീകരൻ നമ്മളെ ഏത് രീതിയിലും പല രീതിയിലും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ചെയ്യേണ്ടത്, സുരക്ഷാ സംവിധാനങ്ങളുണ്ട്, നമുക്കതെല്ലാം നമ്മൾ പാലിക്കുക. SMS, സാനിറ്റൈസർ, സോഷ്യൽ ഡിസ്റ്റൻസ്, മാസ്ക്, എല്ലാം നമ്മൾ കൃത്യതയോടെ പാലിച്ച് മുന്നോട്ട് പോവുക. എല്ലാവർക്കും എല്ലാ നന്മകളും തരുന്നു. താങ്ക് യു. ഹാപ്പി വിഷു.